ഇപ്പൊ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, കാൽ മുതൽ അര ടീസ്പൂൺ വരെ. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, അപ്പോൾ പിരിയൻ മുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം, അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ എണ്ണ, ഇത് നല്ല ചൂടാണ്, അത് കാരണം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഒന്നര ടീസ്പൂൺ ചേർക്കുകയാണ്. തീ ഒരല്പം കുറയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ മുളക് പൊടി. അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് മുളക് പൊടി ചേർക്കാം. കുറച്ച് കായപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. കായം വറുത്ത് പൊടിച്ചതാകാം, അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ചെറിയ കണ്ടെയ്നേഴ്സിൽ കിട്ടുന്ന കായപ്പൊടി, ചെറിയൊരു മണം അത്രേ ഉള്ളൂ. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടെ ഒരു മണം വരും. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുക. അപ്പോൾ ചെറുതായി അരിഞ്ഞ ടൊമാറ്റോയും ചേർക്കാം, അല്ലെങ്കിൽ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതും ചേർക്കാം. എനിക്ക് തോന്നുന്നു നീളത്തിൽ കനം കുറച്ച് അരിയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ കുഴഞ്ഞ രീതിയിലായി കിട്ടും. ഇപ്പോൾ കായത്തിൻ്റെയൊക്കെ മണം മൂത്തപ്പോൾ വന്നു തുടങ്ങി, ടൊമാറ്റോയും കൂടി ചേർത്തു. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. അപ്പോൾ ടൊമാറ്റോയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് അതെന്തൊരു പേസ്റ്റ് രൂപത്തിലായി, എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞൊരു പാകമായി വരണം. അതാണ് പാകം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി. അപ്പോൾ ഒരു മസാലയുടെ ഒരു സ്വാദ് തരണമല്ലോ, അപ്പോൾ ഇച്ചിരി ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ, എത്രത്തോളം മസാലയുടെ സ്വാദ് ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് ഗരം മസാല പൊടി ചേർത്തു. ഇനി ഒരല്പം വെള്ളം. അപ്പോൾ ഇത് രണ്ട് കാര്യമാണ്, ഒന്നുകിൽ വെള്ളം ചേർക്കാം, സാധാരണ പ്ലെയിൻ വാട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും. തേങ്ങ അരച്ചത് ചേർത്തിട്ട് വെള്ളം ചേർത്താലും കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇത് അത്രയും കൊഴുപ്പൊന്നുമില്ല, സാരമില്ല. ഈ ഇത് ഏറ്റവും സിമ്പിളായിട്ട്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻ പോലും ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത്. ഇത് വെറുതെ വെള്ളം മാത്രമേ ഉള്ളൂ, ഒരു അരക്കപ്പോളം വെള്ളം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് കൊഴുക്കണം, അത്രേ ഉള്ളൂ. ഒന്ന് തിള വരുമ്പോൾ തന്നെ ഒന്ന് കൊഴുത്ത് വരും. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലയുടെ അളവും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കറിവേപ്പില ആദ്യമേ തന്നെ ചേർത്തല്ലോ. അപ്പോൾ നമ്മുടെ മസാല ഗ്രേവി ഇങ്ങനെ തിളച്ച് തുടങ്ങി, തിളച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് കുറുകിയ പോലെ ആകും. അപ്പോൾ നല്ല കൊഴുത്ത ഒരു മസാല. ഇനി ഇതിലേക്ക് വേറൊന്നും ചെയ്യാനില്ല, ഇഡലി. ഇത് അഞ്ച് ഇടത്തരം സൈസിലെ ഇഡലിയാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് തരാം. അപ്പോൾ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. ഇപ്പം നമ്മൾ സാമ്പാർ വട, തൈര് വട എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ ഇത് മറ്റൊരു മസാലയിൽ പൊതിഞ്ഞ ഇഡലി. അപ്പോൾ മസാല ഇഡലി. ഇനി അടുപ്പിൽ ഒരുപാട് നേരം ഒന്നും വെച്ചേക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വേറെ ഒന്നുമില്ല, ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്, തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു മധുരമാണ്. അപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ ഒരു പൊടി. അപ്പോൾ വളരെ സ്വാദുള്ള ഒരു ഓറഞ്ചിൻ്റെ മണവും സ്വാദും എല്ലാം ഉള്ളൊരു പൊടിയാണ് ഓറഞ്ച് സ്പോഞ്ച് പൊടി. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. രണ്ടാമത് കാണിച്ച മസാല ഇഡലിയും എല്ലാവരും പരീക്ഷിക്കുക.